നമ്മളിതുപോലെ വളരെ ഭംഗിയായി പൂരിപ്പിച്ചില്ലേ അൽ ആൻ നഹ്നു നദുഹുൽ ഇല ജദീദ് ഇല ദർസിൻ ജദീദ് നമ്മളിന്ന് ഒരു പുതിയ പാഠഭാഗത്തിലേക്ക് പ്രവേശിക്കുകയാണ് അതിനു മുമ്പ് ഒരു കാര്യം സൂചിപ്പിക്കുകയാണ് ഇതിനു മുമ്പുള്ള ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ ഈ മുകൾ ഭാഗത്ത് വലതുഭാഗത്ത് മുകളിൽ ഒരു ഐ ബട്ടൺ ഉണ്ട് അവിടേക്ക് മൗസ് നീക്കിയാലോ അല്ലെങ്കിൽ മുകളിൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഈ അഞ്ചാം ക്ലാസിൻ്റെ എല്ലാ ക്ലാസ്സുകളും അവിടെ ഞാൻ നൽകിയിട്ടുണ്ട് നിങ്ങൾക്കത് വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ് പഴയ ക്ലാസ്സുകൾ കിട്ടുമോ എന്ന് ചോദിച്ച് പലരും കമൻറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഒരു വിവരം ഇപ്പോൾ പറയുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ നമ്മളിന്നൊരു പുതിയ പാഠഭാഗം പഠിക്കുകയാണ് പതിനഞ്ചാമത്തെ പേജിൽ ഫിസഫത്തിൽ ഹാമിസാഷർ ഹരിഹി ഹി ഖിസ്സ ഹരി ഖിസ്സ നിങ്ങൾ ആദ്യം ഞാൻ പറയുന്ന ഒരു കാര്യം ഈ ഈ പാഠം നമ്മൾ നിങ്ങൾ കേൾക്കുന്നതിന് മുമ്പ് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ലിങ്കിൽ ഞാനൊരു വീഡിയോയുടെ ലിങ്ക് ഇട്ടിട്ടുണ്ട് വേറൊരു വീഡിയോയുടെ ലിങ്ക് ഇട്ടിട്ടുണ്ട് നിങ്ങൾ അത് ആദ്യം പോയി കാണണം അതിനു ശേഷമായിരിക്കണം ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കേണ്ടത് അപ്പോൾ എല്ലാവരും അതൊന്ന് പോയി കണ്ടുപോയിക്കുകയും ഓക്കെ മാഷാള്ളാം നമ്മളിന്ന് നിങ്ങൾ ആ വീഡിയോ കണ്ടുവെന്ന് വിചാരിക്കുന്നു അതിൽ നിങ്ങൾ എന്താണ് കണ്ടത് ഒരു കുട്ടി ഉണ്ട് അല്ലേ അല്ലേസ് വലത് എങ്ങനെയായിരുന്നു ഹാദാഹുൽ നിങ്ങൾ വീഡിയോയിൽ കണ്ട ആ കുട്ടി ഇതാണ് വീഡിയോയിൽ കണ്ട കുട്ടി ഇതാണ് മാ മാ ഇസ്മുഹു ഇസ്മുഹു അവന്റെ പേരെന്താണെന്ന് അറിയുമോ ഇസ്മുഹു സാലിം കുട്ടി എങ്ങനെയായിരുന്നു നിങ്ങൾക്ക് അറിയുമോ കുട്ടി എങ്ങനെയായിരുന്നു വെച്ച് ആ വീഡിയോയിൽ നിങ്ങൾ അനഹു അനഹു കണ്ടപ്പോർ കണ്ണ് എന്താണ് കാണുന്നില്ല അവൻ അനഹു സാലിമുൻ അവന് അല്ലേ അല്ലെ മാതാ എന്താണ് ആ കുട്ടി ചെയ്തത് നിങ്ങളെ എന്താ കണ്ടത് ആ കണ്ടു അല്ലെ അതില് ആ കുട്ടി ഒരു നിലത്ത് വീണ പക്ഷി കുഞ്ഞിനെടുത്ത് അതിന്റെ മരത്തിൽ കയറി ആ കൂട്ടിൽ കൊണ്ടുവച്ചുല്ലേ ആ സാലിമിന്റെ കഥ നമുക്കൊന്ന് പഠിച്ചു നോക്കിയാലോ നമുക്ക് പഠിച്ചു നോക്കാം അല്ലെ എന്താണ് നമ്മുടെ പാടത്തിന്റെ പേര് നിങ്ങൾ കണ്ടോ ഷഖ് ഷഖത്തുൽ അസാഫീർ ഷഖ് ഷഖ് അസാഫീർ മാഹിയ

فسمع من البستان صوتا شك شك مشى مشى سالم نهو الصوت فاذا فرخ العصفور قد وقع من عشه فسمع قطا يموء من قريب فنبض قلب سالم فنبض قلب سالم وقال في نفسه يا رب ماذا فعل ماذا നമുക്ക് നോക്കാം മക്കളൊന്ന് ആദ്യം ഈ പാഠഭാഗം വായിച്ചതിൽ എന്തെങ്കിലും മനസ്സിലായോന്ന് നിങ്ങൾ സ്വന്തമായി ഒന്ന് നോക്കണം സ്വന്തമായി ഒന്ന് നോക്കണം എങ്ങനെയാണ് ഈ വീഡിയോ പോസ് ചെയ്തിട്ട് ഈ വീഡിയോ നിർത്തിയിട്ട് നിങ്ങൾ സ്വന്തമായൊന്ന് വായിച്ചു നോക്കണം അതിനുശേഷം പിന്നീട് സാറിൻ്റെ ക്ലാസ്സിലേക്ക് വരണം കേട്ടോ അപ്പം നിങ്ങൾ എല്ലാവരും വായിച്ചു നോക്കില്ലേ ശരി അപ്പൊ എല്ലാവരും വായിച്ചു നോക്കി എന്ന് വിചാരിക്കുന്നു നമുക്ക് നോക്കാം എന്താണ് പറയുന്നത് ഇതില് സാലിമെന്ന എന്താണ് കുട്ടി അല്ലേ കാന സാലിം സാലിം ആയിരുന്നു വലതൻ തിഫലൻ കുട്ടി വരീറൻ ഒരു അന്ധനായ കുട്ടിയായിരുന്നു യെസ്കുൻ യെസ്കുനു സാലിം സാലിം താമസിക്കുന്നത് എവിടെയാണ് ഫി കറിയ ഫി കറിയ കറിയ മാഹിയൽ കറിയ ഗ്രാമം ജമീല ഭംഗിയുള്ള ഒരു ഗ്രാമത്താണ് താമസിക്കുന്നത് മറത്തൻ ഒരു ദിവസം കാന 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 സാലിം സാലിം ജാലിസൻ ജാലിസൻ ുംരിക്കുന്നവൻ അപ്പോൾ എന്താണ് വാജിഹ ഒരു വശത്ത് അല്ലെങ്കിൽ മുമ്പിൽ അൽബൈസ് വീടിന്റെ ഒരു വശത്ത് ഇരിക്കുകയായിരുന്നു വീടിന്റെ വാജിഹയിൽ ഇരിക്കുകയായിരുന്നു അല്ലെങ്കിൽ വരാന്തിയിൽ ഇരിക്കുകയായിരുന്നു അപ്പോൾ

ഹ്വാ നെഹ്വാ നേരെ ആ സൗത്ത് ആ ശബ്ദത്തിന് നേരെ നടന്നു ശബ്ദത്തിന് നേരെ നടന്നു ഫൈദ അവിടെയുണ്ട് അപ്പോഴുണ്ട് അപ്പോഴുണ്ടടാ എന്ന് പറയില്ല അത് അർത്ഥത്തിലാണ് ഫർഹ് 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 മാഹു അൽ ഫർഹ് ഫർഹ്ലൈസ്ഫൂർ കിളിയുടെ കുഞ്ഞ് ഫർഹ് എന്ന് പറഞ്ഞാൽ കുഞ്ഞ് അല്ല വൈസ്ഫൂർ കിളി അപ്പൊ കിളിക്കുഞ്ഞുണ്ട് അവിടെ കിടക്കുന്നു കിളിക്കുഞ്ഞ് അവിടെ കിടക്കുവാണ്

അതാണ് പൂച്ച പൂച്ചയെ കേട്ടു യമു ഊ യമു മ്യാവു പറയുക അതാണ് യമു ഊട്ട മ്യാവു മ്യാവു എന്ന് പറയുന്നതിനാണ് യമു ഊ എന്ന് പറയുക മിൻ ഖരീബ് അടുത്ത് നിന്ന് അടുത്ത് നിന്ന് ഒരു പൂച്ച മ്യാവു മ്യാവു എന്ന് പറയുന്നത് ആര് കേട്ടു നമ്മുടെ സാലും കേട്ടു ഫ നബള ഫ അപ്പോ നബള പിടച്ചു കൽബു സാലിം കൽബ് മാഹുവൽ ഖൽബ് കൽബുൽ ഖുർആാൻ മാഹുവൽ കൽബുൽ ഖുർആൻ സൂറത്തിയാസിന് അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും കൽബ് ഹൃദയം സാലിം സാലിമിൻ്റെ ഹൃദയം മനസ്സ് പടച്ചു അല്ലേ എന്തായിരിക്കും മനസ്സ് പടയ്ക്കാൻ കാരണം ഓ ആ പൂച്ച 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 ആരെ കൊണ്ടുപോകും ചിലപ്പോൾ ആ കിളിക്കുഞ്ഞിനെ പിടിച്ചാലോ എന്നുള്ള പേടിയായിരുന്നു ആർക്ക് സാലിമിന് നിങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും ഇതുപോലെയാണെങ്കിൽ പൂച്ച ഓടിക്കും ലേ ആ പൂച്ച ഇല്ലെങ്കിൽ പൂച്ച കുഞ്ഞിനെ അല്ല കിളിക്കുഞ്ഞിനെ പൂച്ച പിടിക്കൂലേ കാല ഫീനഫ്സി കാല സാലിം ഫീനഫ്സിഹി അവനവൻ്റെ മനസ്സിൽ പറഞ്ഞു കാല പറഞ്ഞു ഫീനഫ്സിഹി അവൻ്റെ മനസ്സിൽ പറഞ്ഞു യാ റബ്ബ് എന്റെ റബ്ബേ മാതഅൽ ഞാൻ എന്തു ചെയ്യും ഞാൻ എന്തു ചെയ്യുമെന്ന് ആര് പറഞ്ഞു എന്തു പറഞ്ഞു ആര് പറഞ്ഞു സാലിമ് പറഞ്ഞു അപ്പൊ നാം സാറ് ചില ചോദ്യങ്ങൾ ചോദിക്കാം ൻഖ സാലിം സാലിം ആരായിരുന്നു സാലിം വലതൻ വരീറൻ യസ്കുനു സാലിം സാലിം എവിടെയാ താമസിക്കുന്നത് പറഞ്ഞോളൂ സാലിം സാലിം എവിടെയായിരുന്നു ഇരിക്കുന്നത് എവിടെയായിരുന്നു പറഞ്ഞു നോക്കൂ മാഷാ ഫി വാജിഹത്തിൽ വാജിഹത്തിൽ മാതാ സമിയ സാലിം സാലിം എന്താണ് കേട്ടത് സൗത്തൻ അല്ലെ സൗത്ത് സൗത്ത് അല്ലെ ഇല മഷാ സാലിം സാലിം എവിടേക്കാണ് നടന്നത് സാലിം മഷാ നെഹ്റ സൗത്ത് നെഹ്റ സൗത്ത് ശബ്ദം കേട്ടെവിടേക്കാണ് നടന്നത് അല്ലെ മെൻ വഖഅൽ വഖ ഫുൽ എവിടെ നിന്നാണ് എന്താണ് ഫറഹുൽ വീണത് എവിടുന്നാണ് അതിന്റെ കീഴിൽ കൂടുതൽ നിന്ന് അല്ലെ പിന്നെ പിന്നെന്താണ് മാതാ കാല ഫി നഫ് മാതാ കാല സാലിം ഫി നഫ്സിഫി മനസ്സിൽ എന്താണ് പറഞ്ഞത് മാതാ അല്ലേ അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കുക ഇൻഷല്ല അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി ഭാഗവും കൂടി പഠിക്കുക കേട്ടോ അപ്പൊ സാറ് പറഞ്ഞ ചോദ്യങ്ങൾ നിങ്ങൾ അതിന്റെ ഉത്തരങ്ങൾ എന്താണ് എഴുതിയെടുക്കുവാൻ ശ്രമിക്കണം കേട്ടോ ഇൻഷാല്ല അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം മായസല